എൻ്റെ ഒരു 36 വർഷത്തെ പരിചയത്തിൽ നിന്നും ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കാണുമ്പോൾ എനിക്ക് തോന്നുന്നതിനേക്കാൾ എല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടുന്ന ശുചിമുറികളില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും വടക്കോട്ട് യാത്ര ചെയ്യുന്ന ഒരാളെ സങ്കല്പിക്കുക. പുരുഷന്മാർക്കൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും പെട്രോൾ പമ്പിലൊക്കെ പുതിയ ടോയ്ലറ്റ്സ് ഉണ്ടാവും, അവർക്ക് അവിടെ പോകാം. അവിടെ സ്ത്രീകൾക്കും ടോയ്ലറ്റ്സ് ഉണ്ട്, പക്ഷേ പലരും ഉപയോഗിക്കുന്നില്ല, കാരണം വൃത്തിയില്ല. അപ്പം നല്ല വൃത്തിയുള്ള വളരെ മോഡേൺ ആയിട്ടുള്ള ടോയ്ലറ്റ്സ് വേണം. ടോക്കിയോയിൽ ഇപ്പോൾ പുതിയൊരു ടോയ്ലറ്റ് അവർ ഇതേപോലെ പബ്ലിക് ടോയ്ലറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. പുറത്തു നിന്നാൽ അകത്തുള്ള വൃത്തിയുണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഇപ്പോൾ 2 കോടി സ്ത്രീകളാണ് കേരളത്തിലാകെയുള്ളത്. ഒരു 2 ലക്ഷം ടോയ്ലറ്റ്സ് എന്ന് മനസ്സിൽ കാണുക. അപ്പോൾ ഇതിന് ഇത്രയും ടോയ്ലറ്റ്സ്, ഇതേപോലെയുള്ള മോഡേൺ ടോയ്ലറ്റ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഒരു വലിയ കാര്യമായിരിക്കും. അപ്പോൾ അതിനകത്ത് തന്നെ മറ്റ് സംവിധാനങ്ങളും വേണം. സാനിറ്ററി നാപ്കിൻസ് ഡിസ്പോസ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടാവണം. നല്ല ശുദ്ധജലം കിട്ടാനുള്ള, കുടിവെള്ളം കിട്ടാനുള്ള സൗകര്യം ഉണ്ടാവണം. ഇപ്പോൾ നമുക്കൊരു ആപ്പ് ഉണ്ട്, നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഇട്ടിട്ട് അടുത്ത ടോയ്ലറ്റ് എവിടെയാണ്, എത്ര ദൂരമുണ്ട്, എന്താണ് ഡയറക്ഷൻ എന്ന് ചോദിച്ചാൽ നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് ആ വിവരം കൃത്യമായിട്ട് കിട്ടില്ലേ. ജാപ്പനീസ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഏജൻസി എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അവർ വിദേശ രാജ്യങ്ങളിലുള്ള പ്രോജക്റ്റുകൾക്ക് പണം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അവരോട് തന്നെ അവരുടെ ഒരു ടെക്നോളജി നമുക്കിവിടെ നടപ്പിലാക്കാൻ സാധിച്ചാൽ ഒരു വലിയ മാറ്റം നമുക്കുണ്ടാക്കാൻ സാധിക്കും.